ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം പതിനായിരം ജി കെ പി എസ് സി ബുള്ളറ്റിൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ എട്ടാമത്തെ പാർട്ട് വീഡിയോ ആണിത് വരുന്ന എൽ ജി എസ് എൽ ഡി സി എക്സാമുകളിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ചലഞ്ചാണിത് ഓരോ വീഡിയോയിലും അമ്പത് ചോദ്യങ്ങൾ വീതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് മുമ്പത്തെ പാർട്ട് വീഡിയോ കാണാത്തവർ കാണുക ഐ ബട്ടണിൽ ഈ സീരീസിലെ മുഴുവൻ വീഡിയോകളുടെയും പ്ലേലിസ്റ്റ് എടുത്തിട്ടുണ്ട് വീഡിയോയിലേക്ക് കടക്കാം ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല വിജയവാഡ ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ പൈലറ്റ് ജെ ആർ ഡി ടാറ്റ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ രാജസ്ഥാൻ കനാൽ അഥവാ ഇന്ദിരാഗാന്ധി കനാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഉപ്പു രസം കൂടിയ തടാകം സമ്പാർ ഇന്ത്യയിലെ വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ലിൻലിത്കോ പ്രഭു ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹബാദ് പത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല വിജയവാഡ ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ജെ ആർ ഡി ടാറ്റ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ രാജസ്ഥാൻ കനാൽ അഥവാ ഇന്ദിരാഗാന്ധി കനാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും ഉപ്പുരസം കൂടിയ തടാകം സംബാർ ഇന്ത്യയിലെ വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ലിൻഡിത്കോ പ്രഭു ഇന്ത്യയിലെ ഹൈക്കോടതികളിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ളത് അലഹാബാദ് അടുത്ത പത്ത് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ ടൈഡൽ തുറമുഖം കാൺഡ്ല ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു ഇന്ത്യയിലെത്തിയ ആദ്യ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യയിലെത്തിയ ആദ്യ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂർ രണ്ടാം ചോള സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ വിജയാലയൻ ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട് മുപ്പത്തി ഋഷികേശിൽ വെച്ച് ഗംഗയുമായി സംഗമിക്കുന്ന നദി ചന്ദ്രബാഗ പത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ ടൈഡൽ തുറമുഖം കാൺഡ്ല ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു ഇന്ത്യയിലെത്തിയ ആദ്യ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യയിലെത്തിയ ആദ്യ ചൈനീസ് സഞ്ചാരി ഫാഹ്യാൻ ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം ബാംഗ്ലൂർ രണ്ടാം ചോള സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ വിജയാലയൻ ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ട് മുപ്പത്തി ആറ് ഋഷികേശിൽ വെച്ച് ഗംഗിയുമായി സംഗമിക്കുന്ന നദി ചന്ദ്രഭാഗ അടുത്ത പത്ത് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ലഘുഭാസ്കരിയത്തിൻ്റെ കർത്താവ് ശങ്കരനാരായണൻ ലാ മിറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് നാരായണ മേനോൻ ലാലാ ലജ്പത് റായയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സ് എന്ന പോലീസുകാരൻ പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത് ഭഗത് സിംഗ് ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അടൽ ബിഹാരി വാജ്പേയി ലിയോപോൾട്ട് ബ്ലൂം ആരുടെ ആര് സൃഷ്ടിച്ച കഥാപാത്രമാണ് ജെയിംസ് ജോയ്സ് ലിംഗായത്തുകളുടെ ആരാധനാമൂർത്തി ശിവൻ ലീ ക്വാൻ യു ഏത് രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയാണ് സിംഗപ്പൂർ ലീലാവതി എന്ന കൃതി പേർഷ്യനിലേക്ക് തർജ്ജമ ചെയ്തത് ഫെയ്സി ലൂയി പതിനാറാമനെ മതശിക്ഷയ്ക്ക് വിധേയനാക്കിയത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തിയൊന്ന് ലൂസിറ്റാനിയ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് പോർച്ചുഗൽ പത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം ലഘുഭാസ്കരിയത്തിൻ്റെ കർത്താവ് ശങ്കരനാരായണൻ ലാ മിറാബ്ലെ എന്ന ഫ്രഞ്ച് നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് നാലപ്പാട്ട് ന നാരായണ മേനോൻ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത് ഭഗത് സിംഗ് ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അടൽ ബിഹാരി വാജ്പേയി ലിയോപോൾഡ് ബ്ലൂ ആരുടെ സൃഷ്ടി ആര് സൃഷ്ടിച്ച കഥാപാത്രമാണ് ജെയിംസ് ജോയ്സ് ലിംഗായത്തുകളുടെ ആരാധനാമൂർത്തി ശിവൻ ലീ ക്വാൻ യു ഏത് രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയാണ് സിംഗപ്പൂർ ലീലാവതി എന്ന കൃതി പേർഷ്യനിലേക്ക് തർജമ ചെയ്തത് ഫെയ്സി ലൂയി പതിനാറാമിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തിയൊന്ന് ലൂസിറ്റാനിയ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് പോർച്ചുഗൽ അടുത്ത പത്ത് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് ഋഗ്വേദത്തിന് എത്ര മണ്ഡലങ്ങൾ ഉണ്ട് പത്ത് തൂവലിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി പെൻഗ്വിൻ എ ചൈന പാസേജ് രചിച്ചത് ജെ കെ ഗാൽബ്രീത് എ നേഷൻ ഇൻ മേക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം അവിൽ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം എ കെ ഗോപാലിൻ്റെ പട്ടിണിജാഥയിൽ എത്ര അനുയായികൾ പങ്കെടുത്തു മുപ്പത്തിരണ്ട് തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എ ഡി ആറാം ശതകത്തിൽ ജൈനമത ഗ്രന്ഥങ്ങൾ എവിടെ വെച്ചാണ് ക്രോഡീകരിക്കപ്പെട്ടത് വളബി പത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം ലൂക്കോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് വെളുത്ത രക്താണുക്കൾ ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് ഋഗ്വേദത്തിന് എത്ര മണ്ഡലങ്ങൾ ഉണ്ട് പത്ത് തൂവലിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ പക്ഷി പെൻഗ്വിൻ എ ചൈന പാസേജ് രചിച്ചത് ജെ കെ ഗാൽബ്രെയ്ത്ത് എ നേഷൻ ഇൻ മെയ്ക്കിംഗ് രചിച്ചത് സുരേന്ദ്രനാഥ് ബാനർജി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പൂർണ്ണനാമം അവൾ പാക്കിർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം എ കെ ഗോപാലിൻ്റെ പട്ടിണി ജാഥയിൽ എത്ര അനുയായികൾ പങ്കെടുത്തു മുപ്പത്തിരണ്ട് തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എ ഡി ആറാം ശതകത്തിൽ ജൈനമത ഗ്രന്ഥങ്ങൾ എവിടെ വെച്ചാണ് ക്രോഡീകരിക്കപ്പെട്ടത് വളബി അടുത്ത പത്ത് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യം വത്തിക്കാൻ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏഷ്യ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ഏഴു കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യം സൗദി അറേബ്യ ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് റിക്സ് ഡാഗ് സ്വീഡൻ ഏതു രാജ്യത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് മുസ്തഫ കമാൽ തുർക്കി ഏത് രാജ്യത്തിൻ്റെ യൂറോപ്യൻ ഭാഗമാണ് ത്രേസ് തുർക്കി ഒരു കറൻസിയെ ടോക്കൺ കറൻസി എന്ന് വിളിക്ക വിളിക്കുന്നത് എപ്പോൾ ഒരു കറൻസിക്ക് അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥ പദാർത്ഥത്തേക്കാൾ മൂല്യമുണ്ടെങ്കിൽ ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഗിൽജി പത്ത് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യം വത്തിക്കാൻ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏഷ്യ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ഏഴു കടലുകളാൽ ചുറ്റപ്പെട്ട രാജ്യം സൗദി അറേബ്യ ഏതു രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് റിക്സ് ഡാഗ് സ്വീഡൻ ഏത് രാജ്യത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് മുസ്തഫ കമാൽ തുർക്കി ഏത് രാജ്യത്തിൻ്റെ യൂറോപ്യൻ ഭാഗമാണ് ത്രേസ് തുർക്കി ഒരു കറൻസിയെ ടോക്കൺ കറൻസി എന്ന് വിളിക്കുന്നത് എപ്പോൾ ഒരു കറൻസിക്ക് അത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥത്തേക്കാൾ മൂല്യമുണ്ടെങ്കിൽ ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത അമ്പത് ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്